ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ബോണറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണർ ജഡ്ജ് ചെയ്യാനായിട്ട് അറിയാമോ? ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് കോർണർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലുള്ള ഒരു പ്രശ്നം, പ്രത്യേകിച്ച് നമ്മളൊരു ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ സൈഡ് മിററോ അല്ലെങ്കിൽ ബോണറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കോർണറോ കൃത്യമായിട്ടും സൈഡിലുള്ള വണ്ടികളിലോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് തട്ടും. ഇതിന് നമ്മൾ സാധാരണ, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ നോക്കി ഓടിക്കാനായിട്ട്. എന്നാൽ ആ ഒരു മെത്തേഡ് നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ദീർഘദൂരം മുന്നോട്ട് നോക്കിയിട്ടാണ് ലെഫ്റ്റ് സൈഡ് ആ ഒരു മെത്തേഡ് അനുസരിച്ച് ജഡ്ജ് ചെയ്യുന്നത്. എന്നാൽ വണ്ടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് ആ സൈഡിലുള്ള ഒബ്ജക്റ്റിനോടടുത്ത് നമ്മുടെ വണ്ടി ചേരുന്നത്. ഉദാഹരണം പറയാം, ആളായിരിക്കും അല്ലെങ്കിൽ വണ്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനോട് അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ചിട്ട് സൈഡിലുള്ള മിറർ സൈഡിലുള്ള വണ്ടിയെ തട്ടുമോ അല്ലെ ആളെ തട്ടുമോ എന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു തിരക്കുള്ള റോഡിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് എന്തായാലും കടക്കാം. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഒരു ഉദാഹരണം, നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ്, ഞാൻ കൃത്യമായിട്ട് ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നല്ല തിരക്കുള്ള റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് കോർണറും ലെഫ്റ്റ് സൈഡിലെ മിററും ഒക്കെ തട്ടാതെ ക്ലിയർ ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങളെ ഞാൻ ഓടിച്ചു തന്നെ കാണിച്ചു തരാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുന്നിലായിട്ട് അത് ഇവിടെ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്, നിങ്ങൾ നോക്കുക. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ വണ്ടി എടുക്കുമ്പോൾ ഒരു ബിഗിനറിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ വണ്ടി ഇവിടെ നിന്നൊക്കെ എടുത്തു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി കൃത്യമായിട്ട് മുന്നിലുള്ള പോസ്റ്റിൽ തട്ടുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എടുക്കുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഒരു പോസ്റ്റാണ്, ചിലപ്പോൾ അവിടെ ഒരു ആൾ നിൽക്കാം അല്ലെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടക്കാം, അങ്ങനെ ഏത് സാഹചര്യവും ആയിക്കോട്ടെ. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഞാനിവിടെ വണ്ടി ഏറ്റവും ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ മുന്നിലായിട്ടാണ് ആ സൈഡിലുള്ള ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് മുന്നിൽ ഈ ഒരു രീതി നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും തന്നെ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു സെൻറ്ററിൻ്റെ വെളിയിലായിരിക്കണം സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, നേരെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു പോസ്റ്റ് കൃത്യമായിട്ടും ഈ ഒരു സെൻറ്റർ പോയിൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയി കൃത്യമായിട്ട് പിടിക്കും. അപ്പോൾ ആദ്യം ഈ ഒരു മെത്തേഡ് നോക്കുക. അതിനുശേഷം നമ്മൾ വണ്ടിയോട് അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഇങ്ങോട്ടുള്ള നോട്ടം മാറി മാറി ഇങ്ങനെ ഇങ്ങനെ ഏകദേശം ഇതേ ഈ ബോണറ്റിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഇങ്ങനെ നോട്ടം പോവുക. ഇതേ ഇങ്ങനെ ഇങ്ങനെ നോട്ടം പോയി നമ്മൾ ഏകദേശം ആ ഒരു ഒബ്ജക്റ്റിനോട് അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ നോട്ടം ഇവിടെ നിന്ന് ഇങ്ങനെ മാറി ഈ ഒരു ഭാഗത്തൂടെ കൃത്യമായിട്ട് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൻ്റെ മിററിനോട് അടുത്ത് വരണം. മിററിനോട് അടുത്ത് വരുന്ന സമയത്ത് ഏകദേശം ആ ഒരു ഒബ്ജക്റ്റ് മിററിൻ്റെ ഏകദേശം ഈ ഒരു അകലത്തിൽ ആ ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴായിരിക്കണം നമ്മൾ മിറർ നോക്കേണ്ടത്, ഈ ഏകദേശം ഈ ഭാഗത്ത്. എന്നിട്ട് ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിയറിംഗ് ഇങ്ങനെ പതിയെ വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഒബ്ജക്റ്റിൽ തട്ടത്തില്ല, കൃത്യമായിട്ട് നമുക്ക് കോർണർ ജഡ്ജ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഞാനത് കാണിച്ചു തരാം. ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഞാനിതേ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് നോക്കുന്നു. ഇപ്പം കൃത്യമായിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പോയിൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മുന്നോട്ട് എടുത്തു വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് തട്ടും. അപ്പം ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് വെളിയിലായി. അപ്പം ഞാനിത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നേരെ മുന്നോട്ട് വരികയാണ്. ഓക്കെ, ഇങ്ങനെ മുന്നോട്ട് വരുന്നു. ഇനി എൻ്റെ നോട്ടം ഇത് ഇങ്ങനെ മാറി ഈ പോസ്റ്റിൻ്റെ ഈ സൈഡിൽ വന്നു. ഇങ്ങനെ വരുമ്പോഴത്തേന് ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ഈ കോർണർ എൻഡ് ഭാഗമാണ്, ഇപ്പോൾ ഇവിടെ തട്ടുന്നില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലെഫ്റ്റ് മിറർ നോക്കുന്നു. ഇങ്ങനെ വരുന്നു, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഏകദേശം ആ ഒരു സൈഡിൽ തട്ടത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാനിത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നു. കണ്ടില്ല, അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളുടെ ലെഫ്റ്റ് മിറർ സൈഡിലുള്ള ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ആളെയോ വണ്ടികളെയോ തട്ടാതിരിക്കും. പ്രത്യേകിച്ചും ഇത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇടുങ്ങിയ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് വളരെ ബുദ്ധിമുട്ട് വരും, കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടിക്ക് പോകാനായിട്ടുള്ള ഒരു സ്പേസേ കാണത്തുള്ളൂ.
എന്നാൽ ചിലപ്പോൾ ഒരാളൊക്കെ മുന്നിലേക്ക് നടന്നും പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ ഈ സെൻറ്റർ പോയിന്റ് വെച്ച് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ജഡ്ജ് ചെയ്യും. ഇപ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, നിങ്ങളെ കാണിച്ചുതരാം. ഞാനിത് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നു, നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഇവിടെ ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ശേഷം അതെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്. ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് കോർണർ ജഡ്ജ് ചെയ്തിട്ട് ഇങ്ങനെ വരുവാണ്. ഇപ്പോൾ ഈ വണ്ടി ഇതേ ഈ ഒബ്ജക്റ്റിന് വെളിയിലായി. അപ്പോൾ ഞാൻ ഇനി നോക്കേണ്ടത് എന്താണ്, ഇവിടുന്ന് ഇതേ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് നോക്കുക, നമ്മൾ ഈ കോർണർ എൻഡ് നോക്കുക, നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കിടക്കുന്ന വണ്ടിയെ തട്ടുമെന്ന് നോക്കുക. തട്ടുമെന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വലത്തെ സൈഡിലേക്ക് ഇതേ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മാറിയപ്പോൾ സ്റ്റിയറിംഗ് വീണ്ടും നമ്മൾ നേരെയാക്കുന്നു. അതിനുശേഷം എൻ്റെ ലെഫ്റ്റ് മിറർ നോക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ സൈഡിൽ തട്ടാതെ ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ പ്രധാനമായിട്ടും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ നമ്മുടെ നോട്ടം മാറി മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, സാധാരണ എല്ലാ ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് മുന്നിലുള്ള ഒരു ആളോ ഒബ്ജക്റ്റോ ഒക്കെ വരുന്ന സമയത്ത് അവരോട് ഒത്തിരി ചേരാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിവിടെ വണ്ടി നിർത്താം. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു എൻഡിൽ നിൽക്കുന്ന ഒരു കാർഡ് കണ്ടില്ലേ? അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു കാർഡ് കണ്ടാലുടൻ തന്നെ നമ്മൾ ആ കാർഡിനോട് അടുത്ത് ചേരാതെ കുറച്ചിങ്ങോട്ട് വരിക. ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്തായിരിക്കും നമുക്ക് അങ്ങോട്ട് ചേരേണ്ട സിറ്റുവേഷൻ വരുന്നത്. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നോട്ടം പോവുക. ഇനി അല്ലാത്തൊരു സാഹചര്യം വരുന്നു, ഇവിടെ ഇപ്പോൾ അവിടെ ഒരാൾ നിൽക്കുകയാണ്, ഇവിടെ നമുക്ക് സ്പേസും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ടേ ഇവിടുന്ന് തന്നെ നമ്മളിങ്ങനെ മാറി തുടങ്ങുക. അപ്പോൾ ഇത് ആൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ പൊക്കോളും, ഇവിടെ സ്പേസും വരും. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആളെ കവർ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൻ്റെ ഈ ഒരു കോർണർ ഏകദേശം നമ്മളിത് സെൻറ്റർ ഭാഗം ഏകദേശം നോക്കുക. നോക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് നോക്കുന്നത് നല്ലതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഇപ്പം തന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓടിച്ചു പോകുന്നു, ഇവിടെ ഒരാളുണ്ടെന്ന് സങ്കല്പിക്കുക, ഇത് ഇവിടെ മുന്നിലായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് നിന്ന് മാറിയിട്ട് ഇങ്ങനെ ആളെ തട്ടാതെ നമ്മൾക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, നമ്മളിപ്പോൾ ഒരു ടൗണിലൂടെ ഡ്രൈവ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഇതേ ഈ സെൻറ്റർ നോക്കുന്നു, അതിനുശേഷം ഞാൻ ഈ ഒബ്ജക്റ്റിനോട് അടുത്ത് വരുമ്പോൾ എൻ്റെ നോട്ടം ഇതെങ്ങനെ വന്ന് ഇതേ ലെഫ്റ്റ് സൈഡിലെ മിററിലേക്ക് വരുന്നു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വണ്ടി മാറ്റിക്കോളും. നിങ്ങൾ നോക്കുക, ഞാൻ ഈ സെൻറ്റർ നോക്കുന്നു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതേ ഇവിടെ നോക്കി, ഇവിടെ സേഫാണ്, ലെഫ്റ്റ് മിറർ നോക്കി ഇതേ ഇങ്ങനെ പോരുന്നു, കണ്ടോ? അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ സ്റ്റിയറിംഗ് മാറ്റിക്കൊടുക്കണം. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇതേ ഇവിടെ ഒരാൾ പോകുന്നുണ്ട്, ഇങ്ങനെ ഇതേ നോക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ നോട്ടം ആ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു. ആ ഒരാളിൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ നോട്ടം ആ ഒരു മെത്തേഡ് അനുസരിച്ച് പോവുക. ഓക്കെ, നിങ്ങൾ നോക്കുക, നമുക്കിനി അടുത്തൊരു ഉദാഹരണം കൂടെ ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ നോക്കുന്നു, ഇപ്പോൾ ഇവിടെ ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ നോക്കി വണ്ടി ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ ഈ സൈഡിലെ മിറർ കണ്ടില്ലേ, ഒരു കാരണവശാലും ആളെ തെറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ആളിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്, സെൻറ്റർ നോക്കുന്നു. അതിനുശേഷം ഇതേ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിക്കൊണ്ട് ഇങ്ങനെ ടേൺ എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടിയുണ്ട്, ദേ ഈ ലെഫ്റ്റ് സൈഡ് മിറർ ഇത് ഈ ഒരു ഭാഗം നോക്കുന്നു. അതിനുശേഷം എൻ്റെ നോട്ടം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ വണ്ടി വന്ന് തട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ നോട്ടത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിയറിംഗ് പതുക്കെ വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു വണ്ടി എത്ര തിരക്കുള്ള റോഡിലൂടെയും ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചായിരിക്കണം നിങ്ങൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു നോട്ടം പോകേണ്ടത്. ഇപ്പോൾ തന്നെ നോക്കുക, ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുന്നുണ്ട്, ഈ സൈഡിൽ നിന്ന് ഈ വണ്ടി ഈ സൈഡിലേക്ക് കവർ ചെയ്തു, അതൊക്കെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിന് നമ്മൾ കുറേയധികം കാലം വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തന്നത്, കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ അവരെ ട്രിക്ക് അനുസരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് വണ്ടി ഓടിച്ച് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കോർണർ എങ്ങനെയാണ് വണ്ടിയുടെ ജഡ്ജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളിത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളാണ്. അതുകൊണ്ട് നിങ്ങൾ പഴയ വീഡിയോകളും കൂടെ എടുത്ത് നോക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് അറിവുകൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് വരെ ഞാൻ വീഡിയോ ആയിട്ട് ഡ്രൈവിംഗ് ടിപ്സ് ചാനൽ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുഡ്സൺ കട്ടപ്പന എന്ന് പറയുന്ന ഈ ചാനലിലെ പഴയ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന അറിവുകൾ വീഡിയോയിൽ നിന്ന് കിട്ടും, 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തിയിടുക. എന്നാലേ ഞാൻ വൈകുന്നേരം ഇടുന്ന വീഡിയോ
വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ആ ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.